കഴിഞ്ഞ ഒരു മാസമായി അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കണ്ണൂരിനെ തേടിയെത്തിയത്. ചില നൈജീരിയൻ ലഹരി ബന്ധങ്ങൾ കൂടി പുറത്തു വന്നതോടെ ലഹരിക്കടത്തിലെ അന്താരാഷ്ട്ര ബന്ധവും വെളിച്ചതായി. കണ്ണൂരിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയ വലവിടിച്ചിട്ടുണ്ടെന്നും സൂചന ലഭിച്ചിട്ടും ബന്ധപ്പെട്ടവർ ഗൌരവമായി എടുത്തില്ല. അന്താരാഷ്ട്ര വിപണിയിൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള സിന്തറ്റിക് മയക്കുമരുന്ന് വിതരണം ചെയ്ത കേസിൽ 3 പേർ കൂടി പിടിയിലായതോടെ കേസ് പുതിയ വഴിത്തിരിവിലെത്തി. കണ്ണൂരിനെ ലഹരി ഹബ്ബാക്കി മാറ്റാനുള്ള നീക്കങ്ങളുമായി ന്യൂജൻ മാഫിയ പിടിമുറുക്കുന്നുണ്ടെന്നാണ് നേരത്തെ പോലീസിന് സൂചന ലഭിച്ചത്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, കർണാടക എന്നിവിടങ്ങളിലെ മാവോയിസ്റ്റ് നിയന്ത്രണ മേഖലകളിൽ മലയാളികളുടെ മേൽനോട്ടത്തിൽ കഞ്ചാവ് ഓയിലുകളും പേസ്റ്റുകളും ടൺ കണക്കിന് കഞ്ചാവും കണ്ണൂരിലെത്തിക്കുന്നതായിരുന്നു ഒരു മാസം മുൻപ് വരെയുള്ള രീതി. വളരെ പെട്ടെന്നാണ് കടലുകൾക്കപ്പുറത്തേക്ക് ലഹരി ശൃംഖല വ്യാപിച്ചത്. കുട്ടികളെപ്പോലും കാരിയർമാരാക്കിയാണ് വൻ മാഫിയ സംഘങ്ങൾ വിലസുന്നത്. കണ്ണൂർ പോലീസിന്റെ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് മയക്കുമരുന്നു കേസിലെ മുഖ്യ കണ്ണികൾ ഉൾപ്പെടെയുള്ള റാക്കറ്റ് പിടിയിലാകുന്നത്. നൈജീരിയൻ അബുജ സ്വദേശി പ്രൈസ് ഒട്ടോണിയെ എന്ന യുവതിയെ ബംഗ്ലൂർ ബസനവാടിയിൽ വച്ചാണ് കണ്ണൂർ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ PP സദാനന്ദൻ അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് പുറമെ 2 പേർ കൂടി പിടിയിലായി. ഇതോടെ 9 പേരാണ് വലയിലായത്. 2 കിലോ MDMA, കൊക്കൈൻ, LSD സ്റ്റാമ്പുകൾ തുടങ്ങിയ അത്യാധുനിക ലഹരി ഗുളികകൾ കണ്ണൂർ നഗരത്തിലെ 2 ഇടങ്ങളിൽ നിന്നായി പിടികൂടിയ സംഭവത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തത്. മയക്കുമരുന്ന് മൊത്തവ്യാപാരം നടത്തിയ കണ്ണൂർ തേക്കി ബസാർ സ്വദേശി നിസാമിന്റെ ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്നും 2 ലക്ഷം രൂപ വീതം ദിവസവും നൈജീരിയൻ സ്വദേശികളായ ഷിബു സൂർ, അസിഫ ടി കെമി എന്നിവരുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതോടെയാണ് സംഭവത്തിന് പിന്നിലെ അന്താരാഷ്ട്ര ബന്ധം പുറത്തുവന്നത്. മരുന്ന് എന്ന വ്യാജേനയാണ് അതിമാരക മയക്കുമരുന്ന് പാഴ്സൽ വഴി കണ്ണൂരിലെത്തിക്കുന്നത്. നേരത്തെ അറസ്റ്റിലായ ദമ്പതികൾ പാഴ്സൽ കൈപ്പറ്റിയാൽ മയക്കുമരുന്ന് എത്തിക്കേണ്ട ലൊക്കേഷൻ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നും വാട്സാപ്പ് സന്ദേശമായി എത്തും. പറഞ്ഞ സ്ഥലത്ത് സാധനമെത്തിച്ച് ഫോട്ടോ എടുത്ത് തിരികെ വാട്സാപ്പ് സന്ദേശമായി സംഘത്തിന് അയച്ചു കൊടുക്കണം. അവിടെ നിന്ന് മറ്റൊരു സംഘമെത്തി മയക്കുമരുന്നെടുക്കും. ബംഗളൂരുവിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സുകളിൽ കണ്ണൂരിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നു എന്ന സൂചനയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നഗരത്തിലെ ഒരു പാഴ്സൽ ഓഫീസിൽ വച്ചാണ് നേരത്തെ ദമ്പതികൾ പിടിയിലായത്. ഇവരുടെ മൊഴിയാണ് മുഖ്യ സൂത്രധാരണയിലേക്ക് അന്വേഷണം എത്തിച്ചത്. MDMA മയക്കുമരുന്നുമായി ദമ്പതികൾ പിടിയിലായ വാർത്ത വന്നതിനുശേഷം പല സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു നിസാം അബ്ദുൽ ഗഫൂർ. പ്രതിയുടെ ബാങ്ക് അക്കൌണ്ടുകൾ പോലീസ് മരവിപ്പിച്ചിട്ടുണ്ട്. ഓരോ മാസവും പ്രതിയുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് 1 കോടിക്ക് മുകളിലുള്ള പണമിടപാടുകൾ നടക്കുന്നതായി പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. നിസാം നടത്തുന്നത് കോടികളുടെ ഇടപാടുകൾ കോവിഡ് കാലത്ത് തൊഴിലും വരുമാനവും ഇല്ലാതെ 10,000 രൂപയുമായി ബംഗളൂരുവിലേക്ക് ട്രെയിൻ കയറിയ നിസാം അബ്ദുൽ ഗഫൂറിന്റെ വളർച്ച ശരവേഗത്തിലായിരുന്നു. നൈജീരിയൻ സംഘവുമായുള്ള അടുപ്പമാണ് നിസാമിനെ കേരളത്തിലെ മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാനിയാക്കിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.